തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് എൽ ജി എസ് തസ്തിയിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് ഇത് പുതിയ നോട്ടിഫിക്കേഷനാണ് പഴയ നോട്ടിഫിക്കേഷനിൽ ചെറിയ തിരുത്തൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുവേണ്ടി യോഗ്യത എന്ന് പറയുന്നത് മലയാളം വായിച്ചിരിക്കാൻ അറിഞ്ഞാൽ മതി അതോടൊപ്പം ഇത് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക ഇതാർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്തെല്ലാമാണ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് ഇത് രണ്ടും ഒരു തസ്തികയാണ് പലർക്കും ഇത് തെറ്റാറുണ്ട് ഓഫീസ് അറ്റൻഡൻറ്റ് തന്നെയാണ് ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് ഒരു തസ്തികയേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ഇത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏഴ് കോളേജുകളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾക്ക് ഒമ്പത് ഒഴിവുകളാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒമ്പതൊഴിവുകളാണ് അതായത് മൊത്തം പതിനെട്ടൊഴിവുകളാണ് ഇതിലുള്ളത് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയുക അതുപോലെ തന്നെ സൈക്കിൾ സവാരിൽ അഭികാമ്യം നേടുക ഇത് രണ്ടുമാണ് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് ഇതിന് അപേക്ഷ ക്ഷണിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി വയസ്സ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ടിനും മുപ്പത്താറിനും മധ്യേ പതിനെട്ടിനും മുപ്പത്താറിനും ഇടയ്ക്ക് പ്രായപരിധി ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രായപരിധിയിൽ ഇളവുകൾ ബാധകമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേരള യൂണിവേഴ്സിറ്റിയിലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടും കൂടെ കൂടുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസാണ് പുതിയ നോട്ടിഫിക്കേഷൻ അവർ അപ്ഡേറ്റ് ചെയ്തത് ഇതിന് രണ്ട് തരം ആപ്ലിക്കേഷൻ ഫോംസ് ആണുള്ളത് ഒന്ന് കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂരിപ്പിച്ച് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫോം രണ്ടിനും രണ്ട് ഫോമാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും ഇവിടെ അപേക്ഷിക്കേണ്ടതില്ല എന്നിവിടെ പറയുന്നുണ്ട് ഇവിടെ ഹിന്ദു മതക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊന്നും ഇവിടെ പറയുന്നില്ല ഇവർ കുറച്ചും കൂടെ ക്ലാരിറ്റി വരട്ട് വരുത്തേണ്ടതായിരുന്നു ഓക്കെ ഗായ്സ് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമാർ ഷെയർ ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്